വിനോദയാത്രയ്ക്ക് മുൻപ് കൊല്ലം അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ അഭ്യാസ പ്രകടനം നടത്തിയ രണ്ട് ടൂറിസ്റ്റ് ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തു. ബസ്സുകളുടെ ഫിറ്റ്നസും ഡ്രൈവർമാരുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യും. അതേസമയം വാഹനത്തിലുണ്ടായിരുന്ന നിരോധിത എയർഹോൺ ഉൾപ്പെടെയുള്ള ശബ്ദ വെളിച്ച സംവിധാനങ്ങൾ അഴിച്ചുമാറ്റി പരിശോധന അട്ടിമറിക്കാനും ടൂറിസ്റ്റ് ബസ് ഉടമകൾ നീക്കം നടത്തി. വിനോദയാത്രയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ ബസ്സുകൾ പുലർച്ചെ 1 മണിയോടെ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയ ബസ്സുകളിൽ രാവിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും പരിശോധന നടത്തി. പരിശോധന മുൻകൂട്ടി കണ്ട് വാഹനത്തിലുണ്ടായിരുന്ന നിരോധിത എയർഹോൺ ഉൾപ്പെടെയുള്ള ശബ്ദ വെളിച്ച സംവിധാനങ്ങൾ അഴിച്ചുമാറ്റിയിരുന്നു. വയറിംഗിൽ മാറ്റം വരുത്തിയതിനാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ബസ്സിൽ ഉപയോഗിച്ചിരുന്നത് ഉപയോഗശൂന്യമായ ടയറുകളായിരുന്നുവെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബ്രേക്ക് സംവിധാനത്തിൽ എയർഹോണുമായി ബന്ധപ്പെട്ട് ഉള്ള ആ ലീക്കേജ് കാരണം ബ്രേക്ക് ലീക്കേജിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. കൂടാതെ വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്ന അനിയോജിതമായ കാര്യങ്ങൾ ഇളക്കി മാറ്റിയത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ടയർ മോശമായ അവസ്ഥയിൽ ശ്രദ്ധയിൽപ്പെട്ടു. ബണ്ടാർ വിദ്യാധിരാജ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഭ്യാസ പ്രകടനം നടത്തിയ 4 ബൈക്കുകൾ കൂടി കസ്റ്റഡിയിലെടുത്തു. മൊത്തം 3 ബസ്സും 7 ബൈക്കും 1 കാറും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. മറ്റു 2 ബസ്സുകളുടെ ഫിറ്റ്നസും അഭ്യാസ പ്രകടനം നടത്തിയ 11 പേരുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. നിയമലംഘനങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിൽ പരിശോധനയും നടക്കുന്നുണ്ട്. മനോരമ ന്യൂസ്, കൊല്ലം.